സിനിമയിൽ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൽ സിനിമയും സ്വാഭാവികമാണ്. എന്നാൽ സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയവും അധികാരമോഹവും തലയ്ക്ക് പിടിച്ചാലോ? അത് കേരളത്തിൽ സിനിമയിലെ ചിലവാകൂ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചിലവാകില്ലെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അധികാര ഭ്രാന്ത് പിടിച്ച് ഓടി നടന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ജനം മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാകില്ലെന്ന് വന്നാൽ എന്തു ചെയ്യും? ഈ സാഹചര്യത്തിലാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ TJS ജോർജിൻ്റെ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മലയാളിയുടെ സ്വഭാവം നേരത്തെ മനസ്സിലാക്കിയതാണ് മോഹൻലാൽ. മോഹൻലാൽ രാഷ്ട്രീയമോഹം ഉപേക്ഷിച്ചതെന്നും ലാലേട്ടനായി തുടരുന്നതെന്നും, എന്നാൽ ആ സ്ഥാനത്ത് ഡയലോഗ് അടിക്കുന്ന സുരേഷ് ഗോപിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും TJS ജോർജ് പറയുന്നു. സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗുകൾ തന്നെയാണ് സുരേഷ് ഗോപിക്ക് വിനയായതെന്നും, പൊതുജനങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ച് താരത്തിന് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ലെന്നും പരിഹസിക്കുകയും ചെയ്തു. ആർക്ക് വേണം സുരേഷ് ഗോപിയെ എന്ന പേരിൽ നടത്തിയിട്ടുള്ള കുറിപ്പിലാണ് സുരേഷ് ഗോപിയെ മാധ്യമ പ്രവർത്തകൻ പരിഹസിക്കുന്നതും വിമർശിക്കുന്നതും. സിനിമയിലെ പോലുള്ള സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഡയലോഗുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടുണ്ടാകും. പിണറായി ഭരണത്തെ തൂക്കി അറബിക്കടലിൽ എറിയണം എന്നതടക്കമുള്ള ഭാഷാപ്രയോഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുകയായിരുന്നുവെന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടുണ്ടാകും. തൃശ്ശൂരിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. സിനിമാ പശ്ചാത്തലം നൽകിയ സ്വാതന്ത്ര്യ ലഹരിയിലാണ് ഇവ ചെയ്തതെന്നും, സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾക്ക് തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സൂപ്പർ താരം മോഹൻലാലിനും ഒരു കാലത്ത് രാഷ്ട്രീയമോഹം തലയ്ക്ക് പിടിച്ചിരുന്നയാളായിരുന്നു. എന്നാൽ മലയാളിയുടെ മനഃശാസ്ത്രം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം സ്വന്തം തട്ടകത്തിൽ ലാലേട്ടനായി തുടരുന്നതാണ് നല്ലതെന്ന തിരിച്ചറിവിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്നേഹവും ബഹുമാനവും സന്തോഷവും ലാലേട്ടൻ വിളിയിൽ കണ്ടെത്തുന്നു. എന്നാൽ അവയെല്ലാം സുരേഷ് ഗോപി നഷ്ടപ്പെടുത്തി. എന്നിട്ടും സ്ഥാനമാനങ്ങൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്നും TJS ജോർജ് വിമർശിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച ശേഷമാണ് ഡൽഹിയിൽ മന്ത്രിയാകണമെന്ന ആഗ്രഹം സുരേഷ് ഗോപിക്ക് ഉദിച്ചത്. അധികം വൈകാതെ അദ്ദേഹം BJPയുടെ ഭാഗമാവുകയും ചെയ്തു. ആദ്യകാലത്ത് സുരേഷ് ഗോപി കമ്മ്യൂണിസ്റ്റുകാരെ സ്നേഹിച്ചിരുന്ന ആളാണ്. 2011 VS അച്യുതാനന്ദന് വേണ്ടി പ്രചരണത്തിന് പോലും ഇറങ്ങിയിരുന്നു. മറ്റൊരിക്കൽ കോൺഗ്രസിന്റെ പിന്തുണയും കിട്ടിയിരുന്നു അദ്ദേഹത്തിന്. ഡൽഹി മോഹം വെച്ചുകൊണ്ടാണ് BJPയിൽ ചേക്കേറിയതെന്നും കുറിപ്പിൽ പറയുന്നു. ഇതിന് കാരണം നരേന്ദ്രമോദിയുമായുള്ള സന്ദർശനത്തിൽ മന്ത്രിപദത്തെക്കുറിച്ച് മോദി നൽകിയ വാഗ്ദാനമായിരിക്കാം എന്നും അനുമാനിക്കുന്നുണ്ട്. അധികാരമില്ലാത്ത സമയത്ത് പോലും BJP പ്രസിഡന്റിന്റെ കത്തുമായി വരണമെന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് കസേര കിട്ടിയാൽ എന്തായിരിക്കും പുകിലെന്നും TJS ജോർജ് ആശങ്കപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് രാജ്യസഭ അംഗമായതെന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരിക്കലും വിജയിക്കില്ലെന്ന് അദ്ദേഹം കഴിഞ്ഞ തവണ തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ സിനിമാക്കാർ ജയിക്കണമെങ്കിൽ നേരത്തെ മത്സരിച്ചവരെല്ലാം ജയിക്കണമല്ലോ. ഇത് തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ അല്ല, സാംസ്കാരിക കേരളമാണ്. എന്നാൽ ചോദിക്കും KB ഗണേഷ്കുമാറോ എന്ന്. ഗണേഷ് കുമാറിന്റെ പശ്ചാത്തലം അച്ഛന്റെ പാരമ്പര്യമാണ്. സാക്ഷാൽ R ബാലകൃഷ്ണപിള്ളയുടെ പിൻഗാമിയായിട്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്, അല്ലാതെ ഒരു സിനിമാ നടനായിട്ടല്ല. സുരേഷ് ഗോപിയെ ചൂടുപിടിച്ച് കൃഷ്ണകുമാറും ഭീമൻ രഘുവും കൊല്ലം തുളസിയും മേജർ രവിയും ഒക്കെ BJPയിൽ അംഗത്വമെടുത്തു. ഇവരുടെയൊക്കെ മോഹം ഡൽഹിയും പാർലമെന്റും ഒക്കെയാണ്. എങ്ങനെയൊക്കെ ആയിത്തീരുമോ എന്തോ.